സ്വാഗതം. അപ്പോൾ രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയമാണ്. കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന കുട്ടികൾക്ക് ചില്ലെന്ന് കൊടുക്കാനായിട്ട് ഒരു അടിപൊളി കണ്ണാടി പോലത്തെ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കണ്ണാടി പോലത്തെ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളുടെ ഈ പുഡിങ്ങിനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ഇളനീര് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കാമ്പുള്ള ഇളനീര് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ 10 ഗ്രാം ചൈന ഗ്രാസ് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തെടുക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ചൈന ഗ്രാസ് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇളനീര് പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളവും കായമ്പും കൂടെ മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇളനീര് പൊട്ടിച്ചിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ കാമ്പ് ഇങ്ങനെ നീളത്തിൽ പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഈ ചൈന ഗ്രാസ് മെൽട്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് മെൽട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മളുടെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇളനീർ വെള്ളം ഓൾറെഡി മധുരമുള്ളതാണ്. അപ്പോൾ ആ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇളനീർ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളനീർ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്ന സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങാണ് ഇളനീർ പുഡിങ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് പാത്രത്തിൽ വെച്ചിട്ടും സെറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇളനീറിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ കഷ്ണങ്ങൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ശരിക്കും ഇളനീർ തണുപ്പിച്ച് കഴിക്കുന്ന അത്തേ ഫീലിംഗ് തന്നെയാണ് ഈ പുഡിംഗ് കഴിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ നമ്മളുടെ ആ ഇളനീർ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറാണ് സെറ്റായിട്ട് എടുക്കാനുള്ള സമയം. ഇപ്പോൾ നമ്മളുടെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. നമ്മളിത് ഫ്രീസറിലൊന്നും അല്ല വെക്കുന്നത്, ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. നമുക്ക് 2 മണിക്കൂറിന് ശേഷം നോക്കാം. ഇപ്പോൾ നമ്മളുടെ പുഡിങ്ങൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും എല്ലാവരും ഇത് റെഡിയാക്കി എടുത്തോളൂ. 2 മണിക്കൂർ മതി നമുക്കിത് സെറ്റായി കിട്ടാനായിട്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ ശരിക്കും ഇളനീർ തണുപ്പിച്ച് കഴിക്കുന്ന ഒരു ഫീലാണ്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ഈ ചൂട് സമയത്ത് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു അടിപൊളി ചില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാല്ലാ അടുത്തൊരാഴ്ചയായിട്ട് വേഗം തന്നെ കാണാം.